ഈ ദുനിയാവില് കൂടുതൽ പേരും സ്വയം കഴിവ് മനസ്സിലാക്കാതെ വിട്ടുപോയവരാണ്. അവരിൽ കൂടുതൽ പേരും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നോക്കിയിട്ട് സമയം കളഞ്ഞവരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം കഴിവ് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താനാണ്, അത് കണ്ടെത്തുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാല്ലേ. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ഫ്രം സെഡ് ടോക്സ്. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുന്നുള്ളൊരു വർത്തമാനം പൊതുവെ നമ്മൾ പറയല്ലേ, അതേപോലെ തന്നെ ഇത് ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ നോക്കുക, എന്നിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ചെറുപ്പം തൊട്ട് കുറേ ആൾക്കാരെ മനസ്സിലാക്കാൻ നോക്കി സമയങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താ കാരണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ നമ്മൾ ഉപ്പാനും ഉമ്മാനും മനസ്സിലാക്കാത്ത കുറേ സമയങ്ങളും, പിന്നെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ സമയങ്ങളും, പിന്നെ ഗേൾഫ്രണ്ടിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ സമയങ്ങളും, പിന്നെ ബോസിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ സമയങ്ങളും, കല്യാണം കഴിഞ്ഞിട്ട് വൈഫിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ സമയങ്ങളും, എന്നിട്ടോ വയസ്സാം കാലത്ത് സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ പറ്റാതെ കുറേ നിന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് സമയം കളയുന്നുണ്ട്. ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി, ഇനി സ്വയം മനസ്സിലാക്കിയാലും ഗുണങ്ങൾ എന്താ, ഒന്ന് നിങ്ങൾക്ക് നഷ്ടം കുറയും, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പെർഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ കുറേ മെച്ചങ്ങളുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ അത് ഒരു വലിയ ഗുണമാണ്. രണ്ടാമത്തേത് നഷ്ടം കുറയും. ചില ആൾക്കാർ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ചിലപ്പോൾ ജോബ് റിസൈൻ ചെയ്യുക, ചിലപ്പോൾ ബിസിനസ്സിൽ വേറെ നിങ്ങൾക്ക് തീരുമാനം എടുക്കുക, എന്നിട്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കും. അത് പുള്ളിക്കാരന് സ്വയം അറിയാം, അതായത് ഞാൻ ഇപ്പോൾ ഉള്ളൊരു ദേഷ്യത്തിലാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുന്നില്ലൊരു തീരുമാനം മൂപ്പർക്ക് ആദ്യം അറിയുമെങ്കിൽ, മൂപ്പരെ പറ്റി അറിയുമെങ്കിൽ ആ നഷ്ടം നമുക്ക് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റും. ഈ കഴിവ് മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളെ മനസ്സിലുണ്ടാല് ആ ഞാൻ എൻ്റെ കഴിവൊക്കെ മനസ്സിലാക്കി, ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ സിനിമ അഭിനയിക്കാൻ പോയി, അല്ലെങ്കിൽ പിന്നെ ഞാൻ പാട്ട് പാടാൻ പോയി, എന്നിട്ട് ഞാൻ എൻ്റെ കഴിവുകളൊക്കെ തെളിയിച്ചിട്ട് ആൾക്കാരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച്, എന്നിട്ട് ഞാൻ ഭയങ്കര ഫേമസ് ആയി. അതല്ല നിങ്ങളെ മനസ്സിലാക്കല്, നിങ്ങളുടെ സ്വഭാവവും നിങ്ങളകത്തിലെ കഴിവും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു കംഫർട്ട് സോണിലും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൂടുതൽ പെർഫോം ചെയ്യാനുണ്ട്. അത് കണ്ടിട്ട് പിന്നെ ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത് വേറെ കേസ്. ഫേമസ് ആവുന്നതിനെ പറ്റി അല്ല ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നതിനെ പറ്റി മാത്രം ഞാൻ പറയുന്നത്. ഈ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആരും പറയാതെ നിങ്ങളായിട്ട് തോന്നിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതെത്ര ചെയ്താലും നിങ്ങൾക്ക് മടുപ്പ് വരാത്തൊരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അതേ കാര്യം നിങ്ങൾ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കാനാണ്. ഇപ്പോൾ ഒരാളുടെ ഒരു റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അത് ആ അയാൾ അടുക്കി പൊറുക്കി വെച്ചിട്ട് ഓക്കെ ചെയ്ത് വെച്ച്, അത് അയാൾ പണി ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ചില ആൾക്കാരോട് പറഞ്ഞാൽ അവർ അതിൻ്റെ രീതിയിൽ ചെയ്ത് കുറച്ച് ഡെക്കറേറ്റീവായി ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് വെക്കും. ചില ആൾക്കാർ നമ്മൾ ഒരു സിസ്റ്റത്തിൽ കുറച്ച് ഫയൽസ് ഫോൾഡറാക്കി വെക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരൻ എല്ലാം ഓരോ ഫോൾഡർ വലിച്ചിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യും. ചില ആൾക്കാർ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ ഭംഗിയിൽ മൂവീസ്, ഹിന്ദി മൂവീസ്, തമിഴ് മൂവീസ്, മലയാളം മൂവീസ് അത് ഓരോ ഫോൾഡറാക്കി അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഫോൾഡറാക്കി നല്ല ഭംഗിയായി ചെയ്യും. അത് പുള്ളിക്കാരന് കൂടുതൽ ഇൻട്രസ്റ്റും അത് പുള്ളിക്കാരൻ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ചെയ്യും. അതാണ് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ കഴിവിനെ തെളിയിക്കുന്ന ഒരു സംഭവം. നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോസിനെ നോക്കിയാൽ സാധാരണ മോട്ടിവേഷൻ സ്പീക്കറിൽ എന്താ ചെയ്യുക, മസിലൊക്കെ പിടിച്ചിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായ മലയാളം, അതായത് അച്ചടി മലയാളമൊക്കെ പറയും. ഞാൻ അങ്ങനെ ചെയ്യാൻ പണ്ട് കുറേ നോക്കി, ഫസ്റ്റ് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോ നിങ്ങൾ നോക്കിയാൽ ഇംഗ്ലീഷിലും പിന്നെ കുറച്ച് മസിലടിച്ചിട്ടൊക്കെ മലയാളം പറയാൻ നോക്കി. അതിനുശേഷം എനിക്ക് തന്നെ മനസ്സിലായി, എടാ ഞാനിതല്ല ഞാൻ ശരിക്ക്, എൻ്റെ ശരിക്കില്ല വർത്തമാനം, ഞാൻ ശരിക്ക് ക്യാമറ കാണിച്ചാൽ ചിലപ്പോൾ ഞാനായി സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ ശരിക്കില്ല ഞാനായി സംസാരിച്ചപ്പോഴാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾക്കതിൽ നിന്ന് വ്യത്യാസം കാണാൻ പറ്റിയതും ബാക്കിയുള്ള മോട്ടിവേഷൻ സ്പീക്കർ പോലല്ല, നിങ്ങൾക്ക് എന്നൊരു ബ്രോ എന്ന് വിളിക്കാൻ പറ്റുന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായതും, ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയത്, ഞാൻ ജെന്യുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരും പറയാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യാസമായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. മൂന്നാമത്തത്, നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിലെ അതിനൊരു പുതിയ പേര് കണ്ടുപിടിക്കുക. സാധാരണ എല്ലാവർക്കാരും പറയും പോലെ ആ അവന് കഥ പറയലുണ്ട് അങ്ങനെ പറയുന്നതിന് പകരം ഇപ്പം കുറേ പുതിയ ടേംസൊക്കെ വരുന്നുണ്ട്, അതായത് ഡിജിറ്റൽ സ്റ്റോറി ടെല്ലർ അങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ ചെയ്യുന്ന എന്താ, മൂപ്പരും പണ്ട് ചെയ്ത ആൾക്കാരനും ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് പുതിയൊരു പേരും പുതിയൊരു ഫോമും അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ചെയ്യും പോലെ നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോ ചെയ്തിട്ടൊരു കാര്യമില്ല, പുതിയതായിട്ട് പുതിയ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരുമാണ് ആൾക്കാരെ നോട്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക, നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ച് കൊടുക്കും, കൂടുതൽ ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഐഡിയാസ് വരും, അപ്പോൾ കൂടുതൽ നല്ല നല്ല റിസൾട്ടും നല്ല വ്യത്യാസമായ കാര്യങ്ങളും വരും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ. നിങ്ങൾ ആ ഒരു ഫോമില്ലേ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനൊരു പുതിയ രീതി കൊണ്ടുവരാം. പിന്നെ നാലാമത്തെ, നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ
ഞാൻ എൻ്റെ കഴിവ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര താല്പര്യം എന്ന് പറഞ്ഞിട്ട് ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു ക്യാമറയും വാങ്ങിയിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട്. അതെല്ലാം പിന്നെ ഞാൻ മൂവി പിടിക്കാൻ പോലെ മൂവിൻ്റെ ബാക്കിൽ പോയി, ഞാൻ പാട്ടിൻ്റെ ബാക്കിൽ പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതൊരു കാരണവശാലും ചെയ്യാണ്ട്. നിങ്ങൾ ഒരു സംഭവം പിടിച്ചിട്ട് നിങ്ങളൊരു ജോബ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തേ കയ്യിൽ സേഫാക്കി വെച്ചിട്ട് അടുത്തത് പിടിക്കാൻ നോക്കാൻ, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ ഇതിളക്കി കളയാൻ. നിങ്ങളെ ജോബ് പെട്ടെന്ന് വിട്ടിട്ട് അതിൻ്റെ ബാക്കിൽ പോയാൽ ചിലപ്പോൾ നടന്നു വരില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം എങ്ങനെയായാലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ തുടക്കത്തിലൊക്കെ സെറ്റോക്സ് ചെയ്തത് നട്ടപ്പാതിരൊക്കെ ഇരുന്നിട്ടാണ്. നിങ്ങൾ ടൈമില്ല ടൈമില്ല എന്ന് അറിയുന്നില്ലേ, അതിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ടൈം കണ്ടെത്താൻ പറ്റും. അതുപോലെ നിങ്ങൾ നിങ്ങളെ സംഭവം ചെയ്തിട്ട് അത് സ്റ്റേബിൾ ആയതിന് ശേഷം മാത്രം നിങ്ങളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം വിട്ടുപോവുക. അതിനുശേഷം മാത്രം നിങ്ങളപ്പുറത്തേക്ക് സ്റ്റെപ്പ് ചെയ്യുക. ഒരു ലാസ്റ്റ് എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താം. അതായത് നിങ്ങളിപ്പോൾ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, നിങ്ങൾക്ക് കോംപ്രമൈസിങ്ങിനെല്ലാം ഭയങ്കര ഉഷാറാണ്. നിങ്ങൾ സാധാരണ സംസാരിച്ച് പിടിച്ചേക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് വെച്ചോ, ചില ആൾക്കാർ മനസ്സിൽ തോന്നരും ഞാൻ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കും അപ്പം എനിക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും. അല്ല, അത് തെറ്റാണ്. കാരണം നിങ്ങൾക്ക് കസ്റ്റമർ സർവീസിൽ ചിലപ്പോൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നൊരു, സെയിൽസിൽ കൂടുതൽ നമ്പേഴ്സും തലയിൽ വേണം. നമ്പേഴ്സും തലയിൽ വേണം, അറ്റ് ദ സെയിം ടൈം ആൾക്കാരെ മനസ്സിലാക്കാനും ആൾക്കാരെ മനസ്സിൽ എന്താണുള്ളതെന്നുള്ള മനസ്സിലാക്കാനും കഴിവണം. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സെയിൽസിൽ ചെയ്യുക. അപ്പോൾ അതിനെല്ലാത്തിനും നിങ്ങൾ നിങ്ങളൊരു കറക്റ്റ് സ്റ്റഡി നടത്താനുണ്ട്. ഞാൻ നമ്പേഴ്സിൽ കൂടുതലാണോ അതോ ഞാൻ ആൾക്കാരിൽ മാത്രമാണോ? ആൾക്കാരിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ സർവീസിലേക്കാണ് പോകേണ്ടത്, സെയിൽസിലേക്കല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കഴിവ് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൽ കൂടുതൽ പെർഫോം ചെയ്യാനും അതിൽ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാകും ചെയ്യും. ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെ കഴിവ് കണ്ടെത്തിയിട്ട് ജോബ് റിസൈൻ ചെയ്ത് പോകുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാക്കുക, ഈ നിങ്ങളുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഒരുപാട് ഗുണമുണ്ട് സിഗരറ്റ് വലി നിർത്താൻ പറ്റും. നിങ്ങൾക്ക് ചില ആൾക്കാരെ മനസ്സിലൊരു തോന്നില്ല ഇതെൻ്റെ വീക്ക്നെസ് ആണ്, എനിക്കിത് ഇല്ലാണ്ട് പറ്റില്ല എന്നല്ലേ, അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് അതിനെക്കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവും, നഷ്ടങ്ങൾ ഉണ്ടാവില്ല. സോ മൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഭാര്യനൊക്കെ മനസ്സിലാക്കിയാൽ കുറേ കൂടെ ഗുണം ഉണ്ടാവും, കുറേയൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റും. എൻ്റെ വൈഫ് ഇത് കാണുന്നുണ്ടാവും, പണി കിട്ടുമാവോ.